ആഞ്ചൽ കോർണറിലെ ഒരു എക്സൈറ്റിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു പാൽപ്പായസം തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വരികയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വിശേഷ അവസരങ്ങളിൽ നിങ്ങൾക്കൊരു പായസം തയ്യാറാക്കണമെന്ന് തോന്നുവാണെങ്കിൽ നീ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. നമുക്കപ്പം കുക്കർ വെച്ചിട്ട് ഒരു പാൽപ്പായസമാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് പതുക്കെ വീട്ടിലേക്ക് പോകാം. ഇവിടെ ഈസി പാൽപ്പായസത്തിൻ്റെ ചേരുവകളാണ് ഞാൻ പറയാൻ പോകുന്നത്. 2 കപ്പ് പശുമ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പായസം റൈസ് അല്ലെങ്കിൽ മട്ട റൈസ് എന്ന് പറയും, അത് ഞാൻ നിറബറയുടെയാണ് എടുത്തേക്കുന്നത്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ ഞാൻ 3-4 ഇലയ്ക്ക പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തേക്കുന്നത് നിറബറയുടെ മട്ട റൈസാണ് എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ പായസം റൈസ് എന്നും പറയും. പിന്നെ 2-ാമത്തെ സ്റ്റെപ്പിന് വേണ്ടത് നമ്മൾ നെയ്ക്കകത്ത് വറുത്തിടാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ഇല്ല, ആക്ച്വലി 1 ടേബിൾ സ്പൂണേ ഉള്ളൂ. 1/2 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് തേങ്ങ കുത്തി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കശുവണ്ടി പരിപ്പ്, ഓപ്ഷണലാണ്. അപ്പം ഞാൻ ചേർക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കശുവണ്ടി പരിപ്പ് ചേർക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല കട്ടിയുള്ള ഒരു കുക്കർ നമ്മൾ എടുക്കണം. ഞാൻ എടുത്തേക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുക്കറാണ്. അപ്പോൾ ഇത് നല്ല കട്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഞാൻ 1/2 ഗ്ലാസ് കഴുകിയ മട്ട റൈസ് ഞാൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം 2 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുക്കർ എടുക്കുമ്പോൾ ശരിക്കും കഴുകിയ കുക്കർ വേണം എടുക്കാൻ. നമുക്ക് കറി വെച്ചതിൻ്റെ വല്ല പുളിപ്പോ ഉപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഞാൻ പാലൊഴിച്ചു കൊടുത്തു. പിന്നെ ഉള്ളത് 1/2 കപ്പ് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് പഞ്ചസാര കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പാലും പഞ്ചസാരയും അരിയും ഞാൻ ശരിക്കും മിക്സ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ഗ്ലാസ് പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇനി എന്നാ ചെയ്യുന്നത് വെച്ചാൽ കുക്കർ അടച്ചിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെക്കാൻ പോകുന്നത്. ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 2 വിസിൽ വരുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കുവാണ്. അത് കഴിഞ്ഞിട്ട് 2 വിസിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കുറവ് തീയിലോട്ട് വെച്ചിട്ട് 1 20 മിനിറ്റ് വരെ നമ്മൾ അടുപ്പിൽ തന്നെ വെക്കണം. നമ്മളിപ്പോൾ കുക്കറിൽ ഈ അരി പായസം റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് പതുക്കെ ഈ തേങ്ങാക്കുത്തും കശുവണ്ടി എല്ലാം ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ ഏതായാലും നെയ്യ് ചൂടാക്കുവാണ്. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തേങ്ങാക്കുത്തിട്ട് കൊടുക്കാം. നമ്മൾ ഞാൻ പതുക്കെ തേങ്ങാക്കുത്തിട്ട് കൊടുത്തു. ഈ തേങ്ങാക്കുത്തൊന്ന് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കണം. തേങ്ങാക്കുത്ത് വെളിയിൽ നമ്മൾ വറുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കളർ പതുക്കെ ചേഞ്ച് ആകും. അപ്പോൾ അധികം കറക്കാൻ നിൽക്കരുത്. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കണം. തേങ്ങാക്കുത്ത് ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോരാൻ പോവാണ്. കശുവണ്ടി ആ ബാക്കിയുള്ള നെയ്ക്കകത്ത് തന്നെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക ചെയ്യുന്നത്. ഇനി നമ്മുടെ പായസം വേകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കശുവണ്ടിയും തേങ്ങാക്കുത്തും നമ്മുടെ ഏലക്ക പൊടിച്ചതെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം 2 പ്രാവശ്യം വിസിൽ വന്നു. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഏറ്റവും താഴത്തേക്കുള്ള ഫ്ലെയിമിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും കുറവ് ഫ്ലെയിമിലോട്ടാക്കി 1 20 മിനിറ്റ്സ് കൂടെ ഞാൻ പായസം വേഗം വെക്കുവാണ്. അപ്പോൾ ഇത് ഏകദേശം 1 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 20 മിനിറ്റ് 1 22 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇവിടെ ഗ്യാസ് ഒന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. തന്നെ അതിൻ്റെ ഗ്യാസ് ഒന്ന് റിലീസ് ചെയ്തിട്ട് വേണം നമുക്ക് അടപ്പ് തുറക്കാൻ, അല്ലെങ്കിൽ അത് ഫുള്ള് വലിയ പ്രഷർ ഇരിക്കുമല്ലേ. അപ്പം നമുക്ക് പതുക്കെ തുറന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പായസം ഇരിക്കുന്നത്. അപ്പം നമ്മൾ കുക്കറിൻ്റെ ആ പ്രഷർ അങ്ങ് റിലീസ് ചെയ്ത് തന്നെ ലിഡ് തുറന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ല കുറിയ നല്ല പിങ്ക് കളറുള്ള പാൽപ്പായസം വന്നേക്കുന്നത്. അപ്പം നമ്മൾ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത്. ഇനി ഞാൻ ഏലക്ക ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഏലക്കായും തേങ്ങാക്കുത്തും കശുവണ്ടിപ്പരിപ്പും. അപ്പം ഞാൻ തേങ്ങായും കശുവണ്ടിപ്പരിപ്പും ആദ്യം ചേർത്ത് കൊടുത്തു. നമ്മൾ ഈ നെയ്യിൽ വറുത്തെടുത്തിട്ട് ടിഷ്യൂ പേപ്പറിൽ വെക്കുവാണെങ്കിൽ ആ കരിഞ്ഞ നെയ്യുടെ ടേസ്റ്റ് പായസത്തിൽ വരത്തില്ല. ഇലയ്ക്ക നമ്മൾ ഓൾറെഡി നമ്മൾ പൊടിച്ച് 4 8 അല്ലെങ്കിൽ 5 വരെ ഇലയ്ക്ക പൊടിച്ച് ചേർക്കാം. നിങ്ങൾക്ക് ഇലക്കയുടെ ടേസ്റ്റ് അതേ ഇഷ്ടമില്ല എങ്കിൽ 2 to 3 വരെ മതി. അപ്പം ഞാനിത് 1 ടേബിൾ സ്പൂൺ പച്ചസാരയിൽ നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ചേക്കുവാണല്ലോ. അപ്പം ഞാനത് ചേർത്ത് കൊടുത്തു. ഈ ഒരു സ്റ്റേജിൽ ഇതിപ്പോൾ പാല് കുറിയതായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് പശുമ്പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്താണേലും ഈ പായസം ഇരുന്ന് കുറുകും. അപ്പം ഞാനൊരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ അതെന്താണെങ്കിലും ഇരുന്നിട്ട് ഇത് കുറുകും പാല്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ അറിയത്തില്ല, നല്ല പിങ്ക് കളറാണ്.
പായസത്തിന് നല്ലോണക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ശരിക്കും നിളക്കി കൊടുത്തു കഴിയുമ്പോൾ പായസം റെഡി. അപ്പോൾ 20 മിനിറ്റിനുള്ളിൽ കുക്കറിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ പായസം എളുപ്പത്തിൽ തയ്യാറാക്കാം. ഈ പാൽപ്പായസത്തിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ നമ്മുടെ മധുരബോളിയാണ്. അപ്പം ഞാൻ വേറൊരു എപ്പിസോഡിൽ ബോളി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം. അപ്പം നമുക്ക് ബോളിയും പാൽപ്പായസവും നമ്മുടെ തിരുവനന്തപുരംകാരുടെ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും പ്ലീസ് ട്രൈ ചെയ്യുക. താങ്ക് യു.